നമസ്കാരം കൊട്ടേഷൻ പ്രകാരം നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന കേസിലെ പ്രതി നടൻ ദിലീപിനെതിരെ പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തിയ സിനിമാ സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ രഹസ്യമൊഴി എറണാകുളം മജിസ്ട്രേറ്റ് രണ്ടാം കോടതി ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് തുടങ്ങിയ മൊഴിയെടുപ്പ് ഏഴ് മുപ്പതിനാണ് അവസാനിപ്പിച്ചത് സാക്ഷി വിസ്ഥാനം പൂർത്തിയാക്കാനിരിക്കെ ദിലീപുമായി അടുപ്പമുണ്ടായിരുന്ന ഒരാൾ നടത്തിയ വെളിപ്പെടുത്തലുകൾ അവഗണിക്കാൻ കഴിയില്ല എന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് തുടരന്വേഷണം നടത്തുന്നത് കേസിന്റെ വിചാരണ നിർത്തിവെക്കണമെന്ന അന്വേഷണ സംഘത്തിന്റെ ഹർജി ഹർജി വിചാരണ കോടതി ഇരുപതിന് പരിഗണിക്കും പുതിയ തെളിവുകൾ പരിശോധിച്ച് തുടരന്വേഷണം നടത്തി വിചാരണ പൂർത്തിയാക്കാൻ ആറുമാസം കൂടി അനുവദിക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ അപേക്ഷ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ജയിലിൽ തന്റെ ജീവന ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഒന്നാം പ്രതി സുനിൽ കുമാർ എന്ന പൾസർ സുനി കോടതി വരാന്തിയിൽ വെച്ച് മാതാവിന് കൈമാറിയതായി പറയുന്ന കത്തിന്റെ അസൽ കണ്ടെത്താൻ അന്വേഷണ സംഘം പ്രതി കഴിയുന്ന ജയിൽ മുറിയിൽ പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല സുനിയെ ജാമ്യത്തിലിറക്കി വക വരുത്താനുള്ള സാധ്യതയുള്ളതായി ബാലചന്ദ്രകുമാർ മൊഴി നൽകി ബാലചന്ദ്രകുമാറിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയതിനു ശേഷവും ആരോപണങ്ങളിലെ വി ഐപിയെ ചുറ്റിപ്പറ്റിയുള്ള അഭ്യൂഹം തുടരുകയാണ് ബാലചന്ദ്രകുമാർ ദിലീപിന്റെ വീട്ടിലുണ്ടായിരുന്ന ദിവസം വി ഐ പി അവിടെ എത്തിയപ്പോൾ ദിലീപിന്റെ അടുത്ത ബന്ധുവിന്റെ മകൻ ശരത് അങ്കിൾ വന്നുവെന്ന് വിളിച്ചു പറഞ്ഞതായാണ് ബാലചന്ദ്രകുമാറിന്റെ മൊഴി എന്നാൽ ഇത് കേട്ടതിലെ തെറ്റാവാമെന്നും വി പേര് പേരിതല്ല എന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം രാഷ്ട്രീയ സ്വാധീനമുള്ള വി ഐപിയുടെ പേര് ബാലചന്ദ്രകുമാർ പുറത്തു പറയാൻ മടിക്കുന്നതാണെന്നും പോലീസ് കരുതുന്നുണ്ട് നടിയെ പീഡിപ്പിച്ചു കേസിൽ സിനിമാ മേഖലയിൽ നിന്ന് കൂടുതൽ സാക്ഷികൾ ഉണ്ടാകും ദിലീപിനെ പരിചയപ്പെട്ടതു മുതലുള്ള വിവരങ്ങൾ കോടതിയിൽ വെളിപ്പെടുത്തി പ്രതിഭാഗത്തിൽ നിന്നുള്ള ഭീഷണി ഇപ്പോഴും ഉണ്ടെന്ന് ബാലചന്ദ്രകുമാർ പറഞ്ഞു അതേസമയം നടിയെ പീഡിപ്പിച്ച കേസിന്റെ അന്വേഷണത്തിൽ നിന്ന് ഡി ജി പി ബി സന്ധ്യയെ മാറ്റി നിർത്തണമെന്ന് നടൻ ദിലീപിന്റെ വീട്ടിലെത്തിയ വി ഐ പി ഒരു മന്ത്രിയെ നേരിട്ട് വിളിച്ച് ആവശ്യപ്പെട്ടതായി സംവിധായകൻ ബാലചന്ദ്രകുമാർ മൊഴി നൽകിയിരുന്നു കുറ്റപത്രം സമർപ്പിച്ച കേസിൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുമെന്ന വാക്കുകളും മൊഴികളിൽ ബാലചന്ദ്രകുമാർ ഉദ്ധരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് െ നൽകുന്ന രഹസ്യമൊഴിയിൽ വി ഐ പി ആരാണെന്ന് ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്താനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരെ വകവരുത്താനുള്ള പ്രതികളുടെ ഗൂഢാലോചനയിൽ വി ഐപിയും പങ്കാളിയായ സാഹചര്യത്തിൽ കണ്ടാൽ അറിയാവുന്ന ആറാം പ്രതിയായി എഫ്ഐആറിൽ ചേർത്തിരിക്കുന്നത് ഈ വി ഐ പി ആണ് അതേസമയം ഈ വി ഐപിയെ ചുറ്റിപ്പറ്റിയുള്ള സസ്പെൻസ് ഒഴിവാക്കാൻ ബാലചന്ദ്രകുമാർ ഇപ്പോഴും തയ്യാറല്ല ബാലചന്ദ്രകുമാർ സിനിമാ ചർച്ചയ്ക്ക് വേണ്ടി ദിലീപിന്റെ വീട്ടിലെത്തിയതായി പറയുന്ന ദിവസം ദിലീപിന്റെ ആലുവയിലെ വീട്ടിലെത്തിയവരുടെ ദൃശ്യങ്ങൾ അന്വേഷണ സംഘം ബാലചന്ദ്രകുമാറിനെ കാണിച്ചിരുന്നു ബാലചന്ദ്രകുമാർ തിരിച്ചറിഞ്ഞു എന്ന് തന്നെയാണ് സൂചനകൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ വകവരുത്താമെന്ന് പ്രതികളോട് പറഞ്ഞത് വി ഐ പി ആണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം അടിക്കടി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാറുള്ള ഇയാളുടെ ബിസിനസ് ഇടപാടുകളും ദുരൂഹമാണ് ഗൂഢാലോചന കേസിലെ ആദ്യ അറസ്റ്റ് വി ഐപിയുടെ ദാവാണെന്നാണ് സാധ്യത അതേസമയം ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ കേസിലെ ഒന്നാം പ്രതി സുനിൽ കുമാറിനെ ജയിലിൽ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും സുനിയെ ദിലീപിന്റെ വീട്ടിൽ വെച്ച് കണ്ടെന്നാണ് ബാലചന്ദ്രകുമാർ പറയുന്നത് ബാലചന്ദ്രകുമാറിനെ ദിലീപിന്റെ വീട്ടിലും ഹോട്ടലിലും വെച്ചും കണ്ടിട്ടുണ്ടെന്ന് സുനി പറയുന്ന ഫോൺ ശബ്ദരേഖയും പുറത്തു വന്നിരുന്നു ഇതേ തുടർന്നാണ് സുനിയെ ചോദ്യം ചെയ്യാനുള്ള അനുമതിക്കായി വിചാരണ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത് നടിക്കെതിരായ ആക്രമണത്തിൽ പുതിയ വെളിപ്പെടുത്തലുകൾ വന്ന പശ്ചാത്തലത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് സംസ്ഥാന വനിതാ അധ്യക്ഷ പി സതീദേവി ു സാക്ഷികളുടെ കൂറുമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്നും സതീദേവി പറഞ്ഞു